അതുപോലെ ഒരുപാട് വിമർശനങ്ങൾക്കിടയിലും പല നിയമനങ്ങളും പി എസ് സിക്ക് വിടുന്ന കാര്യത്തിൽ ഈ സർക്കാർ ഒരു ആർജവം കാട്ടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. വഖഫ് നിയമനമായിരുന്നു, വഖഫിലെ നിയമനമായിരുന്നു ഏറ്റവും ഒടുവിലെത്തിയത്. പക്ഷേ അതിനെതിരെ യോജിച്ച സമരത്തിന് ഒരുങ്ങണമെന്നാണ് സമസ്ത ആഹ്വാനം ചെയ്യുന്നത്. അബ്ജോദ്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് കെ ടി ജില്ലയിലേക്ക് ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുന്നി വിഭാഗങ്ങൾ അവർ വലിയ രമ്യതയിലായിരുന്നു സർക്കാരുമായി. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സർക്കാരുമായി അവർ പരസ്യമായ ഒരു ഇടച്ചലിന് തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വളരെ കൃത്യമായും അവർ അവരുടെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഈ വഖഫ് നിയമനങ്ങളിൽ സർക്കാർ കൈകടത്തരുത്, അത് പി എസ് സിക്ക് വിടരുത് എന്നുള്ളത് അവരുടെ കുറേ കാലമായുള്ള ആവശ്യമാണ്. സർക്കാർ ആ തീരുമാനത്തിലേക്ക് അന്തിമമായി എത്തുമ്പോൾ മുസ്ലിം സംഘടനകൾ യോജിച്ച ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കണമെന്നാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. കാരണം ഇത് വിശ്വാസത്തിലേക്കും ഒപ്പം തന്നെ ആരാധനാക്രമത്തിലേക്കും ഒരു തള്ളിക്കയറ്റമാണ് എന്നൊക്കെയാണ് ഈ മുഖപ്രസംഗത്തിനകത്ത് പറയുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ പോലും തീരുമാനം നടപ്പാക്കുമെന്നുള്ള ഒരു നിലപാടിലാണുള്ളത്. പ്രത്യേകിച്ച് മറ്റു തരത്തിലുള്ള ദേവസ്വത്തിലേക്ക് നിയമനങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനകം തന്നെ വിട്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ വഖഫിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ കുറേ കാലമായി ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. അതിനിടയിലാണ് ഇപ്പോൾ സമസ്ത വലിയ ഒരു വിമർശനവുമായി മുന്നോട്ട് വരുന്നത്. സമസ്ത ഇടക്ക് പിണറായി വിജയനിലും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ പിണറായി വിജയനോട് വലിയ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അവരുടെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ആ സംഘടനയാണെന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് അവരുടെ ഈ പ്രതിഷേധം ഫലം കാണുമെന്നാണ് അറിയേണ്ടത്. ശരി.